ഏത് മനുഷ്യനിൽ നിന്ന് എടുക്കാവുന്ന ഒരു കുപ്പി രക്തം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ വിധത്തിൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈശ്വരൻ ഞാൻ വിളിയിട്ടു. 5 മിനിറ്റിനകം ഞങ്ങളുടെ ഒരു പ്രവർത്തകനോട് വന്ന് പറഞ്ഞു, ഇതാ AKG സെന്ററിനെതിരെയുള്ള ഓർത്തഡോക്സ് ഡ്രഗ് സെന്ററിൽ ഒരു ചെമ്മാച്ചനുണ്ട്, ആ ചെമ്മാച്ചൻ ഈ രക്തത്തിൻ്റെ ഉടമയാണ്. ടീച്ചറോട് വന്നാൽ നമുക്ക് വിശ്രമിക്കാം. അപ്പോൾ തന്നെ ഓട്ടോറിക്ഷ പിടിച്ച് ഓർത്തഡോക്സ് സ്റ്റുഡൻറ് സെന്ററിൻ്റെ വാതിക്കൽ ചെന്ന് കഥകൾ മുട്ടുന്നു. ഒരു ദീർഘകായനായ ചെറുപ്പക്കാരൻ ചെമ്മാച്ചൻ എന്ന് വാതിൽ തുറന്നു. ചെറിയ ചെമ്മാച്ചനാണോ? അതെ. ഇന്ന രക്തമാണോ അവിടുത്തെ ഒട്ടാക്കൾക്കുള്ളത്? അതെ. ഒരു ഗതിയില്ലാത്ത മുസ്ലിം പെണ്ണ് ചാകാൻ കിടക്കുന്നു, കൊടുക്കാൻ ഒക്കുമോ? അപ്പോൾ ചെമ്മാച്ചൻ പറഞ്ഞു, ഞാൻ 10 ദിവസമേ ആയുള്ളൂ രക്തം കൊടുത്തിട്ട്. ഇനി 10-40 ദിവസമെങ്കിലും കഴിയാതെ എടുക്കാൻ പാടില്ല. പക്ഷേ ഡോക്ടർ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. എനിക്ക് വിഷമതൊന്നുമില്ല, അവിടെ ചെല്ലുമ്പോൾ എടുക്കില്ല എന്ന് പറയരുത്. ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ ഒരുപാട് ക്ഷീണം വരും, ഒരുപാട് താഴ്ച വരും, വേറെ ഒന്നും സംഭവിക്കില്ല, കൊടുക്കാം. മരിച്ചൊന്നും പോകില്ല, പക്ഷേ കഠിനമായി ക്ഷീണം വരും. ആ ഒരു ഡോക്ടർ കൊണ്ട് പറയുന്നു, ചെമ്മാച്ചൻ പറഞ്ഞു, സാരയില്ല, എനിക്ക് ക്ഷീണം വന്നോട്ടെ, വയ്യാതായിക്കോട്ടെ, രക്തം കൊടുക്കാം, നമുക്ക് പോകാം. ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറി അവിടെ പോയി ആ മുസ്ലിം പെണ്ണിന് രക്തം കൊടുത്ത് ഓപ്പറേഷൻ നടത്തി. സിസേറിയൻ ഓപ്പറേഷൻ ഡയറക്റ്റ് ആ പെൺകുഞ്ഞുങ്ങളായിരുന്നു അവളുടെ വയറ്റിൽ. 7 മാസം മാത്രം പ്രായമുള്ള 2 പെൺകുഞ്ഞുങ്ങളാണ് അവളുടെ വയറ്റിൽ. ഇവരിക്കുന്ന അമ്മമാർക്ക് സ്ത്രീകൾക്ക് അതിൻ്റെ ദുഃഖം മനസ്സിലാക്കി. 2 കുട്ടികളും പോയി, പക്ഷേ അവൾ രക്ഷപ്പെട്ടു, ആയുഷ് രക്ഷപ്പെട്ടു. രാവിലെ കണ്ണു തുറന്ന് അവൾ ആശ്വാസത്തോടെ അമ്മയെന്ന് വിളിച്ചപ്പോൾ അടുത്തുണ്ടായിരുന്നത് ഞാനാണ്. ഈ കഥ ഞാൻ ഒരുപാട് പേരോട് പറയാറുണ്ട്, ഒരുപാട് പേരോട് പറയാറുണ്ട്. ഒരു ദുഃഖം സംഭവിച്ചപ്പോൾ, ഒരാപത്തുണ്ടായപ്പോൾ, ഒരു ഗതി കിട്ടാത്ത മുസ്ലിം പെണ്ണിന് രക്തം കൊടുക്കാനുണ്ടായിരുന്നത് ഒരു ക്രിസ്ത്യാനി ചെറുപ്പക്കാരനാണ്, ക്രിസ്ത്യാനി പുരോഹിതനാണ്. ആ പുരോഹിതന് ക്രിസ്ത്യാനിയുടെ രക്തം മുസ്ലിമിൻ്റെ രക്തവുമായി നന്നായിട്ട് ചേർന്നു. രാത്രി മുഴുവൻ അവൾക്ക് വേണ്ടി ഓടി നടന്നത് ഹിന്ദുക്കളാണ്. അവൾ കണ്ണു തുറന്ന് അമ്മയെന്ന് വിളിച്ചത് എൻ്റെ മുഖത്ത് നോക്കിയാണ്. ഇതാണ് ഇന്ത്യ, ഇത് മാത്രമാണ് ഇന്ത്യ, ഇങ്ങനെ ആയിരിക്കണം ഇന്ത്യ എന്ന് ഞങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ ബോധിപ്പിച്ച് നടക്കുന്നുണ്ട്. അർത്ഥമില്ലാത്ത ഒരു നിലവിളി പോലെ ഞങ്ങളുടെ ശബ്ദം ഇങ്ങനെ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഇന്ത്യ, ഒരേ രക്തം, ഒരേ കണ്ണ്, ഒരേ വിശപ്പ്, ഒരേ ദുഃഖം, ഒരേ സുഖം, ഒരേ തരത്തിലുള്ള ജനനം, ഒരേ തരത്തിലുള്ള മരണം. നമ്മൾ ആരും വിഭിന്നരല്ലെന്നും ഇടയ്ക്കിടയ്ക്ക് വലിയ മതിൽക്കെട്ടുകൾ ഉയർത്താൻ പാടില്ലെന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ആ ചെറിയ ചെമ്മാച്ചനാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ബിഷപ്പ് തിരുമേനിയായ മാത്യോസ് ബിഷപ്പ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ സ്മരണയം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിച്ച സ്നേഹത്തോടെ ഞാൻ അദ്ദേഹത്തുമായിട്ട് രക്തബന്ധമാണുള്ളതെന്ന് അദ്ദേഹം പറയാറുണ്ട്. എൻ്റെ മൂത്ത സഹോദരിയാണ് എന്നെ വിളിക്കാറുണ്ട്. ആ സ്മരണയ്ക്ക് മുമ്പേ ഞാൻ വന്നിരുന്നു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ നിർത്തിക്കൊള്ളാം. ദീർഘമായ പ്രഭാഷണത്തിനൊന്നും കാര്യമില്ല എന്ന് എനിക്കറിയാം. ഒരു കഥ കൂടി, കഥയല്ല, പൗരാണിക ഭാരതത്തിൻ്റെതായ ഒരു സന്ദേശം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ സമ്പത്തിൻ്റെതായ ഭ്രാന്തമായ എല്ലാം മറന്നുള്ള ഈ പരക്കമ്പാറ്റിനിടയിൽ എന്തൊക്കെ മറന്നുപോയി എന്നുള്ളത് ഓർമ്മിക്കാനുള്ള സമയമായിരിക്കുന്നു. ഗാന്ധിജി വീണ്ടും വീണ്ടും പഠിപ്പിച്ചു എളിമ എന്നൊരു വാക്ക്. അതിനെത്രയോ കാലം മുമ്പ് തന്നെ ക്രിസ്തുദേവൻ പഠിപ്പിച്ചു, എളിമയോടെ ജീവിക്കാൻ പഠിപ്പിച്ചു. സമ്പത്ത് പാപമാണെന്ന് ഈ വലിയ തിരുമേനി നമ്മളോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല. കൃഷ്ണനാഥൻ പറഞ്ഞ വാക്കുകൾ ആരും കേട്ടു, ആരും വിശ്വസിച്ചു? നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പറയാൻ എളുപ്പമാണ്, മുട്ടുകുത്താനും പ്രാർത്ഥിക്കാനും പാടാനും ഒക്കെ സാധിക്കും. ആ വഴിയെ നടക്കാൻ എത്ര പേർക്ക് സാധിക്കും? എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് കാണുന്നില്ല. ഉത്തമനായ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ, ഉത്തമനായ ഹിന്ദുവായി ജീവിക്കുവാൻ, ഉത്തമനായ മുസ്ലിമായി ജീവിക്കുവാൻ ആർക്കാണ് സാധിക്കുക? എത്ര പ്രയാസമാണത്. അതായത് ഗുരുനാഥന്മാർ, മതാചാര്യന്മാർ അവർ കാട്ടിത്തന്ന വഴി അത് അതീവ ക്ലിഷ്ടമാണ്. കല്ല് പൊള്ളം നിറഞ്ഞതാണ്, പട്ട് കുഴികൾ നിറഞ്ഞതാണ്, പൊള്ളുന്നതാണ്, തീക്കല്ലിൽ വിതറിയതാണ്. അതിനോട് നടക്കാൻ ആർക്കും വയ്യ. നമുക്ക് ചടങ്ങുകൾ മതി, ആചാരങ്ങൾ മതി, പ്രാർത്ഥനകൾ മതി.
എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. വിധത്തിൽ ഒരു മതവിശ്വാസിയാണെന്ന് പറയുക വളരെ എളുപ്പം, പക്ഷെ ഈ ക്ലിഷ്ട മാർഗത്തിലൂടെ നടക്കുന്നതിന് കുരിശിന്റെ വഴി എന്ന് പേര്, അത് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തരും, ധർമ്മബന്ധങ്ങളും ചെയ്യാം, കയ്യിലുള്ള 10 രൂപ കൊണ്ടിടാം, തീർന്നു നമ്മുടെ കടമ, ഈശ്വരനോടുള്ള കടമ അവിടെ തീരുന്നു. ഇത്തിരി ധർമ്മം എറിഞ്ഞു കൊടുക്കുക, ധർമ്മരക്ഷ, ധർമ്മം എന്ന വാക്ക് അതും പൗരാണിക ഭാരതത്തിൻ്റെതാണ്. ധർമ്മം കൊടുക്കാന്നാണ്, ഭിക്ഷ കൊടുക്കാന്നല്ല, അതിൻ്റെ ധർമ്മമാണ്. പക്ഷെ ഭിക്ഷയാണ് നമ്മൾ കൊടുക്കുന്നത്. അവർക്ക് നമ്മെ പോലെ ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ട്. ആരുടെയും കുറ്റമല്ല. കുഷ്ഠരോഗികളായിപ്പോയത്, കണ്ണില്ലാത്തവരായിപ്പോയത്, നിരാഹാരരായിപ്പോയത്, പട്ടിണിക്കാരായിപ്പോയത്, ആരുമില്ല, അനാഥരായിപ്പോയത്, മഹാരോഗികളായിപ്പോയത്, ആരുടെയും കുറ്റമല്ല. ആരുടെ പാപമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈശ്വരന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുവാൻ അപ്രാപ്തരാണ് നമ്മൾ. ആ വിധിക്ക് മുന്നിൽ തലകുനിച്ചേ കഴിയും. ഈ ദുഃഖത്തിന് നീ എന്താണ് ചെയ്യുന്നത്, എന്താണ് വാട്ട് ഇസ് യുവർ റോൾ, നിന്റെ പങ്കെന്ത് എന്നുള്ളതിനെ പറ്റിയാണ് വലിയ ദീമിനി എപ്പോഴും എപ്പോഴും നമ്മെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരുണ്യത്തിന്റെ സന്ദേശമാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് എന്ന് നാം അറിയുന്നു. ആ കാരുണ്യത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നു. ഞാൻ തിയോഫിലസ് തിരുമേനിയെ പറ്റി പറഞ്ഞതുകൊണ്ട് അത് കാരുണ്യത്തിന്റെ സന്ദേശമാണ്, ത്യാഗത്തിന്റെ സന്ദേശമാണ്. ഇതിനെല്ലാം ഒന്നിച്ചു പോകും. എല്ലാം നമുക്ക് കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കേണ്ടി വരും. ത്യജ 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 എന്ന് ഉപനിഷത്ത് പറയുന്നു. ത്യജ കളയൂ, മുറുക്കെ പിടിക്കാതെ ത്യജ ത്യജിക്കുക. എന്നാ ഇതും മമ, ഇത് എന്റേതല്ല, ത്യജിക്ക. ഇതൊക്കെ സ്നേഹത്തിന്റെ അദ്വൈത ശാസ്ത്രം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇത് ഗ്ലോബൽ വാർമിങ്ങിന്റെ ആഗോള താപനത്തിന്റെ കാലഘട്ടം. ഭൂമിക്ക് ചൂട് പിടിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നു. ഞങ്ങൾ കവികൾ വർഷങ്ങളായി 10, 30, 35 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമിക്ക് ചൂട് പിടിക്കുമെന്നും പ്രകൃതി തിരിച്ചടിക്കുമെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ ആരും കേട്ടില്ല. അപ്പോൾ തന്നെ വൈകിപ്പോയിരിക്കുന്നു എന്ന് ഞങ്ങളെ പോലുള്ളവർ അറിഞ്ഞു. കാരണം കാടിനെ തീ പിടിക്കുന്നു എന്ന് ആദ്യം അറിയുന്നത് കാട്ടുകിളിയാണ്. വിളിച്ചു പറയുന്നത് കാട്ടുകിളികളാണ്. ഇതാ കാടിനെ തീ പിടിക്കുന്നു എന്ന് കാട്ടു തീ വരുമ്പോൾ ആദ്യം വിളിച്ചറിയിക്കുന്നത് കാട്ടിലെ കിളികളാണ്. അതുപോലെ ഞങ്ങൾ കവികൾ ഈ നാടിനെ വിളിച്ചറിയിക്കാൻ ശ്രമിച്ചു. നാടിനെ തീ പിടിക്കുന്നു, ആപത്ത് വരുന്നു എന്ന് വിളിച്ചറിയിക്കാൻ ശ്രമിച്ചു, കേട്ടില്ല. കൂടുതൽ കൂടുതൽ വലിയ സമ്പത്ത് ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടുവരുന്ന വലിയ വലിയ വികസന പദ്ധതികൾ വേണം നമുക്ക്. വലിയ വലിയ റിസോർട്ടുകൾ, വലിയ വലിയ റോഡുകൾ, 10,000 കണക്കിന് കാറുകൾ, അനന്തമായ നിര നിര നിരയായി എത്ര കണ്ടാലും നമുക്ക് എത്ര കഴിച്ചാലും മതിയാകാത്ത വിധത്തിലുള്ള മദ്യശാലകളൊന്നും എന്താണ് ഞാൻ പറ്റുന്നത്? പാപം മാത്രം പതച്ച് ഇങ്ങോട്ട് ഒഴിച്ചു തരുന്ന മഹാപാപത്തിൻ്റെതായ മദ്യശാലകൾ, ആ കോടിക്കണക്കിന് രൂപയും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെതായ ആ മദ്യശാലകൾ, ഇതൊക്കെ വേണം നമുക്ക്. ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ, വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സുഖഭോഗങ്ങളൊന്നും ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. എല്ലാ സുഖങ്ങളും വേണം, കൂടുതൽ കൂടുതൽ വേണം. ആ സുഖഭോഗ തൃഷ്ണയുടെ അമിതമായ ഈ വാഞ്ചയുടെ ദുരയുടെ ഫലമായാണ് ഈ ആഗോള താപനം വന്നിരിക്കുന്നതെന്ന് ശാസ്ത്രം പറയുന്നു. ഞങ്ങൾ കവികൾ, കിട്ടികളായ കവികളല്ല, ശാസ്ത്രം പറയുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വിഷമം വരുന്നു എന്ന് പറയുന്നു. സഹോദരന്മാരെ, ഹിമാലയം ഉരുകിത്തുടങ്ങി കഴിഞ്ഞിരിക്കും. ഉത്തരധ്രുവും ദക്ഷിണധ്രുവവും ഉരുകിത്തുടങ്ങിയിരിക്കും. ഡോക്ടർ യെച്ചൂരി എന്നുള്ള പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ ഈയിടെ ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഉത്തരധ്രുവത്തിലെ വലിയ വലിയ കട്ടിയുള്ള മഞ്ഞുപാളികൾ, അനന്ത കോടിയുഗങ്ങളായി ഉറച്ചു കിടന്ന മഞ്ഞുപാളികൾ ഇപ്പൊ ഇങ്ങനെ ചളുകൊള്ളുന്നതിനെ കിടക്കുന്നു, ഉരുകുകയാണ്. സമുദ്രത്തിന്റെ പ്രതലം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. കണ്ണുനീരോടെയാണ് ഞങ്ങളൊക്കെ അതൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. ഹിമാലയം മരിക്കുകയാണ്. ഹിമാലയത്തിലെ അനന്ത വിശാലമായ ധവള ഹിമാലികൾ പിൻവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പാറക്കെട്ടുകൾ തെളിയുന്നു. മഞ്ഞ്